ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഇത്തവണ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോവുകയുണ്ടായി ചെറിയ തോൽവിയൊന്നുമല്ല തോൽക്കുമ്പോഴും ഭംഗിയായി തോൽക്കാൻ കോൺഗ്രസിന് അറിയാം നാൽപ്പത്തി നാല് സീറ്റ് ലഭിച്ച് ഒരു മൂലക്കിരിക്കുമ്പോൾ കോൺഗ്രസ് കഷ്ടി ഒരു രണ്ടാം പാർട്ടി എന്ന് പറയാം എങ്കിലും പല സ്ഥാനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ അംഗീകാരം പോലും ലഭിക്കാതെ പോയ പാർട്ടിയാണ് ഇങ്ങനെയാണ് എന്താ പറയുക സവിസ്തരമായി തോൽക്കുക എന്നത് ഇങ്ങനെ തോൽക്കണം പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി തോൽവിക്ക് കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് തോറ്റത് അത് അന്വേഷിച്ചത് എ കെ ആൻ്റണിയുടെ ആഭിമുഖ്യത്തിലുള്ള നാലംഗ സമിതിയാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കി എന്നാണ് വാർത്ത ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരൊറ്റ കോപ്പി മാത്രമാണ് ആൻ്റണി തയ്യാറാക്കിയത് പിശിക്കൻ ആ കോപ്പി ആകട്ടെ അദ്ദേഹം സോണിയാഗാന്ധിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനി പത്രലോകത്തിനോ മാലോകർക്കോ ഇതറിയാൻ ഒരു സാധ്യതയുമില്ല ഇങ്ങനെയാണ് ആൻറ്റണിയുടെ ഒരു ശൈലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തി മൂന്നിൽ റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തി ഒൻപതിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ എ കെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യത്തിൽ വിരുദ്ധനായ ഒരു നേതാവാണ് അതുകൊണ്ടും തീർന്നില്ല എല്ലായ്പ്പോഴും തയ്യാറാക്കും എല്ലായ്പ്പോഴും സോണിയാഗാന്ധിക്ക് നൽകും ഏകദേശം അവിടെ ചരമം പ്രാപിക്കും റിപ്പോർട്ട് ഇതൊക്കെയാണ് വെച്ചു വാണിഭ ശൈലി കോൺഗ്രസിലുള്ള ശൈലി അങ്ങനെയാണ് എന്നാൽ ഇത്തവണ അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ടല്ലോ അതിന് ആ റിപ്പോർട്ടിൽ വളരെ കൂലങ്കമായി ചർച്ച ചെയ്ത് എത്തിയ തീരുമാനം തോൽവിക്ക് കാരണമെന്ത് ന്യൂനപക്ഷ പ്രീണനമാണ് തോൽവിക്ക് കാരണം മംഗളം എന്ന പത്രം അത് ലീഡാക്കിയിരിക്കുന്നത് കാണുക തോൽവിക്ക് ആൻ്റണി സമിതി കാരണം കണ്ടെത്തി കണ്ടെത്തിയത് വിത്തിൻ കോഡ്സാണ് ന്യൂനപക്ഷ പ്രീണനമാണത്രേ തോൽവിക്ക് കാരണം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വങ്ങളും തമ്മിൽ വ്യക്തമായ ഏകോപനം ഉണ്ടായില്ല മുതിർന്ന നേതാക്കൾ പോലും പരാജയ ഭീതിയോടെയാണ് മത്സരിച്ചത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം തരുന്നത് ഇങ്ങനെ ന്യൂനപക്ഷ പ്രീണന നിലപാടുകൾ സ്വീകരിച്ചതുവഴി ഭൂരിപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണമായത് എന്ന് റിപ്പോർട്ട് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കാൻ നിയോഗിച്ച എ കെ ആന്റണി കമ്മിറ്റി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായി വിശ്വസിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചതുവഴി ഭൂരിപക്ഷം അകന്നുപോയി അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണ്ടേ അവരും വോട്ട് ചെയ്തില്ല അതിൻ്റെ കാരണം എന്ത് എന്ന് പാവം ആൻ്റണിക്ക് അറിയില്ല ആൻ്റണി പറയുന്നത് ഈ റിപ്പോർട്ട് ഇതുവരെ സോണിയാഗാന്ധിക്ക് നൽകിയിട്ടില്ല എന്നാണ് അങ്ങനെ വരുന്ന പക്ഷം ആൻ്റണി കമ്മിറ്റി തന്നെയായിരിക്കും ഇത് ചോർത്തി നൽകിയിരിക്കുന്നത് എന്ന് അനുമാനിക്കുക അതാണ് സ്വാഭാവിക ധർമ്മം കാരണം എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനാൽ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം സോണിയാഗാന്ധിയുടെ കൈകളിലേക്ക് റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് അതിൻ്റെ ഉള്ളടക്കം ചോർന്നു വീണിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ ശൈലികളും രീതികളും ഇനി ഈ പ്രീണനമാണോ യഥാർത്ഥ കാരണം തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് രാജ്യം നേരിട്ട വെല്ലുവിളികളെന്ത് വിലക്കയറ്റം അസാധാരണമാമണ്ണം വളർന്നു വന്ന അഴിമതി കോർപ്പറേറ്റുകളുടെ കയറ്റം ഇതെല്ലാമാണ് തോൽവിക്ക് കാരണം എന്നാൽ ഈ കാരണങ്ങളെല്ലാം മറിച്ച് ന്യൂനപക്ഷ പ്രീണനമാണ് കാരണം എന്ന് കാണുമ്പോൾ യഥാർത്ഥ കാരണം ആൻ്റണി കാണുന്നില്ല കണ്ടാലും പറയാൻ ആൻ്റണിക്ക് ധൈര്യമില്ല മുട്ടിടിക്കും സോണിയാഗാന്ധിയെ കണ്ടാൽ യഥാർത്ഥ കാരണം ഒരു തരത്തിൽ ആൻ്റണി തന്നെ പറയുന്നുണ്ട് താഴെ തട്ടിലുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചില്ല കോൺഗ്രസിൻ്റെ എന്നാൽ ആദ്യമേ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സംഘപരിവാറിൻ്റെ പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ യൂണിറ്റുകൾ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു തത്തുല്യമായി അടിസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് യൂണിറ്റുകൾ തയ്യാറാകാതെ പോയതിന് കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെക്കുറിച്ച് ആൻ്റണി പറയുന്നത് രാഹുൽ ഗാന്ധി പരാജയത്തിന് കാരണമല്ല പക്ഷേ പരാജയത്തിന് യഥാർത്ഥ കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട രാഭകൽ ക കതറിട്ട് നടക്കുന്ന കുട്ടി നേതാക്കളുണ്ടല്ലോ അവർ പ്രവർത്തിച്ചില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും ഒക്കെ നന്നായി ഈ വെള്ളപൂശുന്നു എ കെ ആൻ്റണിയുടെ റിപ്പോർട്ട് എ കെ ആൻ്റണിയുടെ ജന്മധർമ്മം തന്നെ ഈ വെള്ളപൂശലാണ് ഈ റിപ്പോർട്ടിലും അത് സംഭവിച്ചിരിക്കുന്നു നെഹ്റു കുടുംബത്തെ ക്ലീനായി പരാജയത്തിൽ നിന്ന് പരാജയ കാരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഈ സോണിയ ഭക്തൻ എന്നാണ് ഈ വാർത്ത വായിച്ചാൽ നമുക്ക് തോന്നുക പക്ഷേ ആൻറ്റണിക്ക് ഇതാണ് അഭിപ്രായമെങ്കിൽ ആൻ്റണിയോളം തത്തുല്യമായി തല എടുപ്പുള്ള മറ്റൊരു നേതാവുണ്ടല്ലോ കോൺഗ്രസ്സിൽ വയനാർ രവി വല്ലപ്പോഴുമൊക്കെ ആ പേര് നാം കേൾക്കാറുള്ളൂ എങ്കിലും വയനാർ രവി വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞു കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടില്ല നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആൻ്റണിക്ക് തർക്കമുള്ളപ്പോൾ വയലാർ രവിക്ക് ഒരു തർക്കവുമില്ല അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല കാരണം കോൺഗ്രസ് ന്യൂനപക്ഷ പ്രകടനം നടത്തില്ല അത് സത്യമായിരിക്കും കാരണം വയലാർ രവി എന്ന നേതാവ് എപ്പോഴും സത്യം പറയുന്ന ഒരു സത്യാന്വേഷണ തൽപ്പരനാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പ്രത്യേകിച്ച് കേരളത്തിലെ അബ്കാരികൾക്ക് അത് നന്നായി അറിയാം വാഹനങ്ങൾ കേരളത്തിൽ ധാരാളമാണ് അതിബഹുലമാണ് എന്ന് പറയാം എല്ലാ ഇടത്തരക്കാരും ബാങ്ക് ലോണുകൾ സംഘടിപ്പിച്ച് ഒരു പ്രസ്റ്റീജ് സിംപൽ എന്ന നിലയ്ക്ക് ഒരു വണ്ടി വാങ്ങിയിടും വീട്ടുമുറ്റത്ത് പക്ഷേ ഈ വണ്ടി ഓടാനുള്ള റോഡ് എവിടെ അതൊന്നും ചോദിക്കരുത് റോഡ് ഇല്ല എന്ന് മാത്രമല്ല എവിടെയെങ്കിലും റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ ഇതേ ആളുകൾ തന്നെ തെരുവിലിറങ്ങി ആ ശ്രമത്തെ തടയുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് മലയാളികളുടെ ചിരസമ്മത രീതി അങ്ങനെ വരുമ്പോൾ റോഡിൽ വണ്ടി ഇടിച്ച ആളുകൾ മരിക്കുകയല്ല മറിച്ച് വീണ്ടും വണ്ണം ഉണ്ടാക്കാൻ തടസ്സം നിൽക്കുന്ന ഒരു സമരത്തിൻ്റെ ഇരകളായാണ് മരിക്കപ്പെടുന്നവർ വധിക്കപ്പെടുന്ന റോഡിൽ വധിക്കപ്പെടുന്നവർ മാറുന്നത് വികസന വിരോധത്തിൻ്റെ രക്തസാക്ഷികളാണവർ അങ്ങനെ രക്തസാക്ഷികൾ ഇന്നലെ എറണാകുളത്തുണ്ടായ കാര്യം പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേരളകൗമുദി അത് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു സ്വകാര്യ ബസിൻ്റെ മരണപ്പാച്ചിൽ രണ്ടാമത്തെ സഹോദരിയും മരിച്ചു അപകടകാരണം അമിത വേഗം ഡ്രൈവർ അറസ്റ്റിൽ ഡ്രൈവറുടെ ലൈസൻസും ബസ്സിൻ്റെ പെർമിറ്റും റദ്ദാക്കും അമിത വേഗത്തിൽ പാഞ്ഞ് സ്വകാര്യ ബസ് ഇടിച്ച് ചികിത്സയിൽ കഴിഞ്ഞ രണ്ടാമത്തെ സഹോദരി ഇന്നലെ രാവിലെ മരണമടഞ്ഞതോടെ രണ്ട് മരണങ്ങൾ ദാരുണമായ രണ്ട് രക്തസാക്ഷികൾ എറണാകുളത്തിൻ്റെ തെരുവിൽ വീണ് പിടഞ്ഞ് മരിച്ച കാര്യമാണ് വാർത്ത നമുക്ക് തരുന്നത് ഏറ്റവും കുറഞ്ഞത് പത്തു വർഷത്തേക്കെങ്കിലും സാമുദായിക സൗഹാർദ്ദം എല്ലാവരും നിലനിർത്തണം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആഗസ്റ്റ് പതിനഞ്ചിനുള്ള അദ്ദേഹത്തിൻ്റെ റെഡ് ഫോർട്ട് പ്രസംഗത്തിലാണ് അദ്ദേഹം താണു വീണ് കേണ് അപേക്ഷിച്ചത് കുറഞ്ഞത് പത്തു വർഷത്തേക്കെങ്കിലും പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ നിങ്ങൾ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം കാരണം അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പത്തു വർഷത്തെ പീരീഡാണ് അങ്ങനെ വരുമ്പോൾ ആ പത്ത് വർഷം നമുക്ക് വികസനത്തിന് വേണ്ടി ചിലവഴിക്കാം എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ മഷി ആറ് മുമ്പ് തന്നെ പുതിയ വാർത്ത നമ്മെ തേടിയെത്തുന്നു പതിനാറാം തീയതിയാണ് നരേന്ദ്രമോദിയുടെ വാർത്ത വരേണ്ടത് അന്ന് അവധിയായതുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല പതിനേഴാം തീയതി ഇന്നലെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് ദീപികയുടെ ഇന്നത്തെ പതിനെട്ടാം തീയതിയിലെ പത്രം കാണുക യു പി കലാപത്തിൽ ബി ജെ പി എം പിക്ക് പങ്ക് എന്ന് റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ സഹാൻപൂരിലുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ ബി ജെ പി എം പിക്ക് പങ്കുണ്ടെന്ന കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച അഞ്ചംഗ മന്ത്രി മന്ത്രിസ്ഥല സമിതിയുടെ റിപ്പോർട്ട് ബി ജെ പി എം പി ആയ രാഘവ ലഖൻപാളിൻ്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് കലാപത്തിന് വഴിമരുന്നിട്ടത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി റിപ്പോർട്ടിൽ നിന്ന് പത്തു വർഷത്തേക്ക് ഇനി സാമുദായിക ലഹളകൾ ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ അത് വികസനത്തെ മുൻനിർത്തി അഭ്യർത്ഥിക്കുമ്പോൾ പതിനെട്ടാം തീയതിയിലെ പത്രം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു എം പി ആയ ആളിൻ്റെ ആഭിമുഖ്യത്തിലാണ് യു പിയിൽ കലാപം നടന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കലാപം താൻ അധികാരത്തിലേറുന്നത് വരെ മതി അതിനുശേഷം പത്തു വർഷം വേണ്ട അത് കഴിഞ്ഞ് നാം തോറ്റുപോവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാം കലാപം വേണമോ വേണ്ടയോ എന്ന് അപ്പോൾ എം പിമാർ അത് ചെയ്താൽ മതി എന്ന നിലയ്ക്കുള്ളൊരു വ്യാഖ്യാനം ഇതിന് ലോകങ്ങളോ വായനക്കാരോ പ്രേക്ഷകരോ കൊടുത്താൽ അതിന് അവരെ കുറ്റപ്പെടുത്തരുത് മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വേളയിൽ ഭീകരവാദാക്രമണത്തെക്കുറിച്ച് അങ്കലാപ്പ് ഉയർത്തുന്ന വാർത്തകളിൽ ഒന്നുമേ വന്നിരുന്നില്ല ഒരിടത്തും ഭീകരവാദാക്രമണ ഭീഷണിയും ഉണ്ടായില്ല ഭീകരവാദ ആക്രമണവും ഉണ്ടായില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതി സാഹസികനാണ് ധീരനാണ് അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഉപയോഗിച്ചുകൊണ്ടല്ല റെഡ് ഫോർട്ടിൽ നിന്നത് അതുകൊണ്ടും തീർന്നില്ല കണ്ണാടിക്കൂടിൻ്റെ മറവിൽ ഒരു കൂട്ടിലത്തയെ മാതിരി നിന്ന് പഴയ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ചിത്രം നമുക്ക് ഓർമ്മയിലുണ്ട് അങ്ങനെ കണ്ണാടിക്കൂടിൻ്റെ മറയില്ലാതെയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വന്നത് കർലാസിൽ പകർത്തി വായിക്കുകയായിരുന്നില്ല നല്ല കാര്യങ്ങൾ പക്ഷേ മോദി വന്നു പോയി കഴിഞ്ഞപ്പോൾ ഭീഷണിയെല്ലാം മാറിയോ ഭീകരവാദ ഭീഷണി മോദി അധികാരത്തിൽ വന്നാൽ പൊടുന്നന് ടാപ്പ് അടച്ച് വെള്ളം നിർത്തുന്നത് മാതിരി എങ്ങനെയാണത് സംഭവിക്കുക എ എന്തുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഭീകരവാദ ആക്രമണത്തിൻ്റെ ഭീഷണിയില്ല ഭീകരവാദ ആക്രമണത്തെ ചൊല്ലിയുള്ള യാതൊരു മുന്നൊരുക്കങ്ങളുമില്ല അതേ സംബന്ധിച്ച ആശങ്ക എവിടെയും കാണാനുമില്ല എന്ന് പറഞ്ഞാൽ കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു എന്നതിൻ്റെ സ്പഷ്ടമായ വ്യക്തമായ ദൃഷ്ടാന്തമാണിത് എന്ന് ആരെങ്കിലും ആലോചിച്ചു പോയാൽ അക്കാര്യത്തിലും ബി ജെ പി കാരോ സംഘപരിവാരമോ അവരെ കുറ്റപ്പെടുത്തരുത് എന്നേ നമുക്ക് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുകയുള്ളൂ ഇന്നലെ ചിങ്ങം ഒന്നായിരുന്നു ഇതുപോലൊരു ചിങ്ങം ഒന്നാം തീയതി നാലു വർഷങ്ങൾക്ക് മുമ്പാണ് അബ്ദുൽ നാസർ മദനിയെ അൻവാർശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കർണാടകത്തിലേക്ക് കൊണ്ടുപോയത് ആ പ്രവർത്തിക്ക് നാല് വർഷം തികയുമ്പോൾ നഗരം നാട്ടിൻപുറം പേജിൽ ഇന്ന് തേജസ് എന്ന പത്രം മദനിയുടെ തിരിച്ചുവരവിൻ്റെ അനി അനിവാര്യതയെ ചൊല്ലി ഒരു കൂട്ടായ്മ നടന്നതിൻ്റെ വാർത്ത നമുക്ക് തരുന്നു മദനിയുടെ തിരിച്ചു വരവ് തടയാനാവില്ല പാലോട് രവി കോൺഗ്രസ് എം എൽ എ ആണ് അപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം തടവറയിൽ നിന്നുള്ള മദനിയുടെ തിരിച്ചു വരവ് അനിവാര്യമായും തടഞ്ഞു നിർത്താനാവാത്തതാണ് എന്ന് പാലോട് രവി എം എൽ എ കർണാടക സർക്കാരിൻ്റെ സർവേ എതിർപ്പം അവഗണിച്ച് അദ്ദേഹത്തിന് കോടതി അനുവദിച്ച താൽക്കാലിക ജാമ്യം അതിൻ്റെ മുന്നോടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മദനി രണ്ടാം നാടുകടത്തലിലെ നാല് വർഷങ്ങളും തലക്കെട്ടിൽ പി ഡി പി ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പാലോട് രവി എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ റ്റിലൂടെ സി പി ഐയും സി പി ഐയിലൂടെ ബെനറ്റും ദാ വാർത്താ താരങ്ങളായി മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനല്ല തോറ്റതിലും അല്ല വാർത്താ താരമായത് പക്ഷേ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാകാൻ പണം കൊടുത്തോ ഇല്ലയോ എന്ന തർക്കം വന്നപ്പോൾ സി പി ഐയിലൂടെ ബെനറ്റ് എബ്രഹാമും ബെനറ്റ് എബ്രഹാമിലൂടെ സി പി ഐയും വാർത്താ താരങ്ങളായി കാര്യം അന്തസ്സുള്ളതാണെങ്കിലും കാര്യം അന്തസ്സ് കെട്ടതാണെങ്കിലും സി പി ഐ നേതാക്കളും വിഭാഗീയതയുടെ പേരിൽ മാധ്യമ ശ്രദ്ധ നേടിയെന്ന് പറയാം ഇന്ന് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി യോഗമാണ് ആ നിർവാഹക സമിതി യോഗം എന്താണ് ചെയ്യാൻ പോകുന്നത് കേരള കൗമുദി കാലികം പേജിൽ അത് നമ്മോട് പറയുന്നു സാധാരണഗതിയിൽ സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി യോഗമെന്നും ഗൗരവതരമായ വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുന്ന കാര്യങ്ങളല്ല പക്ഷേ വിവാ വിഭാഗീയത പൊടി പൊടിച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഏത് സമ്മേളനവും സജീവമാകും കാണുക സി പി ഐ നിർവ്വാഹക സമിതി ഇന്ന് ദിവാകരനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യും ദേശീയ നിർവാഹക സമിതി അംഗം സി ദിവാകർ അടക്കമുള്ള മൂന്ന് പ്രമുഖർക്കെതിരെ സി പി ഐ സംസ്ഥാന ഘടകം കൈക്കൊണ്ട അച്ചടക്ക നടപടിക്ക് ശേഷമുള്ള ആദ്യത്തെ പാർട്ടി ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഇന്ന് ബഹു കേമം സദ്യ ലഭിക്കാൻ ഇടയുണ്ട് എന്ന് പറയാ അഥവാ വയ്യ അതേ പേജിലുള്ള മറ്റൊരു വാർത്തയിൽ ഇന്ന് കേരള കൗമുദി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐക്യം കുറ്റമല്ല എന്ന ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം ഒരു കുറ്റമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പിളർപ്പ് മുതൽ സീറ്റ് കച്ചവടം വരെയുള്ള ആനുകാലിക കാര്യങ്ങൾ വരെ ഒന്നും ഒരു കുറ്റവുമല്ല മിസ്റ്റർ ബിനോയ് വിശ്വം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കുറഞ്ഞപക്ഷം പത്രത്താളുകളിലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആസൂത്രണ കമ്മീഷൻ ചരമമടയുന്ന വാർത്ത ഇന്നലെ പത്രങ്ങൾ തന്നിരുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നത് തുടർ വാർത്തയായിട്ട് മാതൃഭൂമി നഗരം ക്ഷമിക്കുക ധനകാര്യം പേജ് ആ വാർത്ത കുറെ കൂടി വിശദമായി നമുക്ക് തരുന്നത് കാണുക ആസൂത്രണത്തിൻ്റെ പുത്തൻ വഴിയിലേക്ക് ആർ റോഷനാണ് ആ വാർത്ത തരുന്നത് അതിങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം പകർന്ന ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുകയാണ് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ആസൂത്രണ ശൈലി അവലംബിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രൂപം നൽകിയ ആസൂത്രണ കമ്മീഷൻ ഇതോടെ ചരിത്രമാകും പകരം വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു ചേർത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന പുതിയ സംവിധാനമെത്തും മാറി വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തും സ്വകാര്യ നിക്ഷേപത്തിന് പരിഗണന നൽകിയും പുതിയ സമ്പ്രദായം കൊണ്ടുവരിക തൻ്റെ ലക്ഷ്യമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു ഇനി ആസൂത്രണവും വിഭവ സമാകരണവും വിതരണവുമെല്ലാം സ്വകാര്യ മൂലധനത്തിന് താല്പര്യം മുൻനിർത്തിയായിരിക്കും എന്നാണ് മോഡി പറഞ്ഞതിൻ്റെ മറ്റൊരു വിവക്ഷ മോദി പ്രധാനമന്ത്രിയും അമിത്ഷാ പാർട്ടി പ്രസിഡന്റും ഗുജറാത്തിലെ ആ പഴയ കൂട്ടുകേട്ടുണ്ടല്ലോ ഇന്ന് അത് ഇന്ത്യൻ ഭരണത്തിൻ്റെ തലപ്പത്തെത്തിയിരിക്കുന്നു ബി ജെ പിയുടെ പുതിയ നേതൃനിര വരുമ്പോൾ അതിൻ്റെ സവിശേഷത എന്ത് എന്ന് ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ പറയുന്നു ബി ജെ പിയുടെ പുതിയ ദേശീയ നേതൃനിര പ്രഖ്യാപിക്കപ്പെട്ടു അതിൻ്റെ ചില സവിശേഷതകളാണ് ദേശാഭിമാനി പറയുന്നത് കൈയടക്കിയത് കടുത്ത ആർ എസ് എസ് ബി ജെ പി പുതിയ ദേശീയ ഭാരവാഹികൾ നിശ്ചയിച്ചപ്പോൾ പിടിമുറുക്കിയത് ആർ എസ് എസ് അഴിമതി ആരോപണ വിധേയനായ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ബി എസ് യെദ്യൂരപ്പയെ വൈസ് പ്രസിഡൻ്റായി പ്രഖ്യാപിച്ചതും വിവാദമായി പുതിയ ഭാരവാഹികളിൽ പതിനാല് പേർ ആർ എസ് എസ് കാരാണ് എന്ന് ഈ വാർത്ത പറയുന്നു വരുൺ ഗാന്ധിയെ നെഹ്റു പാരമ്പര്യത്തെ മുൻനിർത്തി ഒഴിവാക്കിക്കളഞ്ഞു എന്നാൽ മറ്റ് പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത നമ്മുടെ മലയാളിയായ കൃഷ്ണദാസിനെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഈ പുതിയ നേതൃതല പ്രഖ്യാപനം നമ്മോട് പറയുന്നത് ഇനി വരുന്ന വ്യാഴാഴ്ചയാണ് യു ഡി എഫിൻ്റെ യോഗം ആ യോഗത്തിലെ വിഷയങ്ങൾ അടച്ചിട്ട ബാർ തുറക്കുന്നതിനെ പറ്റിയും തുറക്കാൻ പോകുന്ന പ്ലസ് ടു സ്കൂളുകൾ അടയ്ക്കുന്നതിനെ പറ്റിയുമാണ് യും സ്കൂളിൻ്റെയും കാര്യം ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന കരബിരുദ്നല്ലാതെ മറ്റേതെങ്കിലും വിഭാഗത്തിന് അവകാശപ്പെടാൻ കഴിയില്ല ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബാർ വടംവലി യു ഡി എഫിലേക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ തലപൊക്കുന്നു വാർത്തയും ഭീക്ഷണവും പേജിൽ മാതൃഭൂമിയായി തരുന്നു കത്തിക്കാളുന്ന ബാർ ലൈസൻസ് പ്രശ്നം യു ഡി എഫിൽ എത്തിച്ചു തീർക്കാൻ തീവ്രശ്രമം ഇതേ സമയം ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നങ്ങൾ തലപൊക്കിയിട്ടുണ്ട് ഇതിനിടെ തൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താനില്ലെന്ന് കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കളുടെ യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിനിടെ ഇന്ന് എം എം ഹസ്സന്റെ ഒരു പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനം വിവൃതമാക്കാൻ പോകുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന ബാറുകൾ തുറക്കാനുള്ള എ ഗ്രൂപ്പിൻ്റെ തീരുമാനമാണ് അങ്ങനെ വന്നാൽ പരസ്യമായി എ ഗ്രൂപ്പ് രംഗത്ത് വരുമ്പോൾ സുധീരനെ വീണ്ടും പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കടുത്ത നിലപാട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കേണ്ടി വരും അതും വാർത്താ പ്രാധാന്യം നേടും ഇന്ന് ലീഗിന് അങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് കിട്ടിയാലും കച്ചവടം നടത്താൻ വിരുദുള്ള കച്ചവടക്കാരുടെ പാർട്ടിയാണത് വിദ്യാഭ്യാസ രംഗം അവർക്ക് കൊടുത്തു താ തങ്ങൾക്കറിയുന്ന പോലെ അവിടെ കച്ചവടം അവർ പൊടിപൊടിക്കുകയും ചെയ്തു ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ കച്ചവടം പതിനൊന്ന് അറബിക് എയ്ഡഡ് ആക്കുന്നു ലീഗ് അനുകൂല മാനേജ്മെൻറ്റുകൾക്ക് വൻ കോഴയ്ക്ക് അവസരം ഖജനാവിനെ കോടികളുടെ ബാധ്യത പി വി ജി ജോ റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സംസ്ഥാനത്ത് പതിനൊന്ന് അറബിക് കോളേജുകൾ ഓറിയൻറ്റൽ കോളേജ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാക്കാൻ സർക്കാർ അനുമതി ഭാഷാപഠനം മാത്രം നൽകിയിരിക്കുന്ന ഈ ഓറിയൻ്റൽ ഉണ്ടല്ലോ അവിടേക്കാണ് സയൻസ് ഗ്രൂപ്പ് കൂടി കൊടുക്കുന്നത് അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾക്ക് എതിരാണ് അത്തരമൊരു അവസ്ഥ പതിനഞ്ച് വർഷങ്ങളായി ഈ സർക്കാർ നിർത്തിവെച്ച കാര്യമാണ് കച്ചവടം പൊടിപൊടിക്കുന്ന തിരക്കിൽ ഒരിക്കൽ കൂടി ലീഗ് ചെയ്യുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു ഊർജ്ജം വലിക്കുന്ന പെൻഷൻ നൽകാൻ പോലും പണമില്ലാത്ത കെ എസ് ആർ ടി സി ആയിരത്തി അഞ്ഞൂറ് ബസ്സുകൾ വാങ്ങുന്ന വാർത്ത ഇന്ന് മാത്രവും ഈടാക്കിയിരിക്കുന്നു കെ എസ് ആർ ടി സിക്ക് ബസ് വാങ്ങാൻ ഇരുന്നൂറ്റി അറുപത് കോടി ഹഡ്കോ വായ്പ നൽകുന്നു ആയിരത്തി അഞ്ഞൂറ് ബസ്സുകൾ വാങ്ങാനാണ് വായ്പ നൽകുന്നത് പല പലിശ നിരക്ക് പതിനൊന്ന് ശതമാനമായിരിക്കും എന്നും മാതൃഭൂമിയുടെ ഈ ലീഡ് വാർത്ത നമ്മോട് ഇന്ന് പറയുന്നു ഇരുപത്തിയേഴ് പൊതുമേഖലാ ബാങ്കുകളിലെ സ്ത്രീകളുടെ സ്ഥലം മാറ്റത്തിൽ പുതിയ ഒരു സ്ത്രീ സൗഹൃദ സമീപനം സ്ത്രീ ശാക്തീകരണ സമീപനം വന്നിരിക്കുന്നു വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്നിടത്തേക്ക് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം നൽകുന്നതിന് മുൻഗണന മാതാപിതാക്കൾ ഉള്ളിടത്തേക്കാണ് അല്ലാത്ത കേന്ദ്രം ബാങ്ക് ബാങ്കുകളോട് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാങ്കുകളിൽ ഇനി സ്ത്രീ സൗഹൃദ സ്ഥലം മാറ്റം എന്ന ശീർഷകത്തിൽ മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ ഈ സ്ത്രീ ശാക്തീകരണ വാർത്ത നമുക്കിന്ന് തന്നിരിക്കുന്നു ഭർത്താവിനോടൊപ്പമോ മാതാപിതാക്കൾക്കൊപ്പമോ കഴിയാൻ സ്ഥലം മാറ്റത്തിനെ അപേക്ഷിച്ചും അടുത്ത പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്നേഹോഷ്മളമായ ഒരു കരുതൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് വാർത്തയിൽ മാതൃഭൂമി ഇന്ന് നമ്മോട് പറയുന്നത് ഇനി ഇന്നത്തെ മുഖപ്രസംഗം ആസൂത്രണ കമ്മീഷൻ്റെ അകാലമൃത്യുമായി ബന്ധിപ്പിച്ച വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് മുഖപ്രസംഗമാക്കിയിരിക്കുന്നത് ആസൂത്രണവും ഇനി കോർപ്പറേറ്റ് അജണ്ട എന്ന ശീർഷകത്തിൽ അതിങ്ങനെ ആസൂത്രണ കമ്മീഷന് അന്ത്യോപചാരം നൽകാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കം രാജ്യത്തിൻ്റെ ഭാവി കോർപ്പറേ ഭാവി കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ വികസനം ആസൂത്രണം ചെയ്യുന്ന സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകളല്ല ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനമാണ് പൊടുന്നനെ ഉണ്ടായിരിക്കുന്നത് വികേന്ദ്രീകരണ ആസൂത്രണമടക്കം കാലോചിതമായ പരിഷ്കരണങ്ങളിലൂടെ ആസൂത്രണ പ്രക്രിയയെ ശക്തിപ്പെടുത്തി നീതിയും വളർച്ചയും എന്ന ലക്ഷ്യം സാധ്യതമാക്കുന്നതിനുള്ള ക്രിയാത്മക നിർദ്ദേശമാണ് അറുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്നത് എങ്കിൽ അത് സാർവത്രികമായി സ്വാഗതം ചെയ്യപ്പെടുമായിരുന്നേനെ നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കോർപ്പറേറ്റുകൾ മാത്രമല്ല അവയുടെ നിയന്ത്രണത്തിനുള്ള മാധ്യമങ്ങളുമാണ് ആസൂത്രണ രംഗം അലങ്കോലമാക്കുന്നത് വഴി ആ സ്വകാര്യ മൂലധന താൽപ്പര്യത്തിനാണ് നരേന്ദ്രമോദി പ്രാധാന്യം നൽകുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശത്തിലൂടെ തൻ്റെ പഴയ കൂട്ടുകാരൻ അമിത് ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായി മാറി കൊലപാതക കേസിലെ പ്രതിയാണ് അമിത്ഷാ എന്ന കാര്യമൊന്നും അയോഗ്യതയായി പരിഗണിക്കപ്പെട്ടില്ല ഇരുവരും ഇരട്ട കുട്ടികളെ പോലെ രാജ്യം ഭരിക്കുന്നത് കാണണം ദാ ഈ കാർട്ടൂൺ കാണുക ഇടപാടെല്ലാം സാധാരണമാതിരിയെന്നറിയിക്കുന്ന ഭരണ പാർട്ടിയുടെ ഭരണമേശയാണിത് പക്ഷേ യോജിപ്പിൻ്റെ ഒരു ചിഹ്നം ഇരു കസേരകൾ കിരുവശവും ഇരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വിധ്വംസകതയുടെ കോടാലിയാണ് ഈ കോടാലിയുടെ യോജിപ്പ് ഹിന്ദുവിൽ കേശവ് കാർട്ടൂണാക്കി മാറ്റിയിരിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം മഴയും പ്രളയവും മത്സരിച്ച് നാശം വിതയ്ക്കുകയാണ് ഉത്തരേന്ത്യയിൽ ബീഹാറിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ ദൃശ്യം കാണുക ഇത് പാറ്റ്ന നഗരമാണ് വെള്ളം പൊങ്ങി പൊങ്ങി കാ കാറിൻ്റെ കഴുത്തോളം എത്തിയ ഈ ചിത്രം ജനകം ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ വിനൈസ് ഡേ ഗുഡ് ബൈ